നമസ്കാരം. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നത്. ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൃത്യമായി തൊട്ടടുത്ത് തന്നെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ സെമി ഫൈനൽസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കനത്ത പോരാട്ടം തന്നെയായിരിക്കും ഈ 5 സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. ഈ 5 സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലങ്കാന, മിസോറാം എന്നിവയ്ക്കൊപ്പം ഛത്തീസ്ഗഡ് എന്നീ 5 സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ വർഷം അവസാനത്തോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഈ 5 സംസ്ഥാനങ്ങളിലാണ് ഇവിടെയൊക്കെ കൃത്യമായ തയ്യാറെടുപ്പുകൾ എല്ലാ പാർട്ടികളും തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്നത് ബിജെപി തന്നെയാണ്. നമുക്കറിയാം ദേശീയ രാഷ്ട്രീയത്തിൽ പോലും ബിജെപിയെ വിശേഷിപ്പിക്കുന്നത് ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയ പാർട്ടി എന്നാണ്. അത്ര കണ്ട് കൃത്യമായ നീക്കങ്ങൾ, കൃത്യമായ ചർച്ചകൾ, കൂടിയാലോചനകൾ, യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ മുൻകൂട്ടി തന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട്, അതായത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ പ്രവർത്തനം, അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി തുടങ്ങുന്ന ഒരു പാർട്ടി കൂടിയാണ് ഈ ബിജെപി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിജെപിയുടെ തയ്യാറെടുപ്പുകൾ വളരെ സജീവമായി തന്നെയുണ്ട്. എന്നാൽ ഏറ്റവും അധികം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മധ്യപ്രദേശിലേക്കും ഛത്തീസ്ഗഡിലേക്കും ബിജെപി കുറേയധികം മണ്ഡലങ്ങളിൽ ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. നമുക്കറിയാം കേരളത്തിലുൾപ്പെടെ ഒരു തെരഞ്ഞെടുപ്പ്, അത് ഉപതെരഞ്ഞെടുപ്പോ വലിയ തെരഞ്ഞെടുപ്പുകളോ ഒക്കെ ആയിക്കോട്ടെ, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് മിക്കവാറും വോട്ടെടുപ്പിന്റെ തലേദിവസം പോലും ആയാലും ഇവിടെ അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം അത്ര കണ്ട് തർക്കങ്ങളും ഉൾപാർട്ടി പ്രശ്നങ്ങളും ഒക്കെ ഉള്ള സംസ്ഥാനങ്ങളാണ് കേരളം ഉൾപ്പെടെയുള്ളവ. പക്ഷേ ബിജെപി എന്ന പാർട്ടി ഈ കാര്യത്തിലൊക്കെ വ്യത്യസ്തമായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെയാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബിജെപി നടത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ മധ്യപ്രദേശിലേക്ക് 4 സ്ത്രീകൾ ഉൾപ്പെടെ 39 സ്ഥാനാർത്ഥികളെയും, ഛത്തീസ്ഗഡിലേക്ക് 5 സ്ത്രീകളെയും, സ്ത്രീകൾ ഉൾപ്പെടെ 21 സ്ഥാനാർത്ഥികളുടെയും പട്ടികയാണ് ഭാരതീയ ജനതാ പാർട്ടി പുറത്തിറക്കിയിരിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീയതി, തെരഞ്ഞെടുപ്പിന്റെ തീയതി ഏതെന്ന് പറയുന്നതിന് മുൻപ് തന്നെയാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. മധ്യപ്രദേശിൽ 39 സീറ്റുകളിലേക്കുള്ള പട്ടികയാണ് നിലവിൽ പുറത്തിറക്കിയിരിക്കുന്നത്. ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ യോഗം, അതായത് ബിജെപിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ യോഗം നടന്നിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു നടന്നത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവർ ചേർന്നാണ് അവിടെ യോഗം ചേർന്നത്. ആ യോഗത്തിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ മധ്യപ്രദേശിലേക്കും ഛത്തീസ്ഗഡിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. മാതൃകാ പെരുമാറ്റ ചട്ടം പോലും നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ അവിടെ ഇപ്പോൾ ഈ പട്ടിക പുറത്തു വന്നിരിക്കുന്നു. 39 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിലൂടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് വേണ്ടത്ര സമയം ലഭിക്കുമെന്നതാണ് ഏറ്റവും വലിയ മെറിറ്റായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഓരോ മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് പാർട്ടിക്ക് കുറച്ച് വെല്ലുവിളികളുള്ള എല്ലാ മണ്ഡലങ്ങളിലും, വളരെ മുൻകൂട്ടി തന്നെ പ്രചരണം ആരംഭിച്ചു വെക്കാനും അത്തരത്തിൽ ജനങ്ങളിലേക്ക് കൂടുതൽ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകാനുമൊക്കെ പാർട്ടിക്ക് ഇതിലൂടെ സാധിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ആകെയുള്ള 230 അസംബ്ലി സീറ്റുകളിൽ 100 സീറ്റുകളിൽ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന സീറ്റുകളിലാണ് ഇപ്പോൾ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്, 39 സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുറഞ്ഞത് 11 പുതുമുഖങ്ങളും 21 മുൻ MLA മാരും ഒക്കെയാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 39 സീറ്റുകളിൽ 21 സീറ്റുകൾ SC ST കൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മധ്യപ്രദേശിലാണ് ഏറ്റവും അധികം സംവരണ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളൊന്ന്. ഏറ്റവും അധികം അത്തരത്തിൽ സംവരണ ഗോത്രവിഭാഗങ്ങൾ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന തെരഞ്ഞെടുപ്പുകളാണ് മധ്യപ്രദേശിൽ എപ്പോഴും സാക്ഷ്യം വഹിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ SC ST കൾക്കായി 21 സീറ്റുകളാണ് നിലവിലുള്ളത്. 66 സീറ്റുകളുള്ള മാൾവ നിമർ മേഖലയിൽ പരമാവധി 11 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. മഹാകോശൽ മേഖലയിലേക്ക് 12 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഗോളിയോർ ചമ്പൽ മേഖലയിലേക്ക് 6 സ്ഥാനാർത്ഥികൾ, ബുദേർഖണ്ഡിൽ 5 സ്ഥാനാർത്ഥികൾ, അതുപോലെ സെൻട്രൽ മധ്യപ്രദേശിലേക്ക് 4 സ്ഥാനാർത്ഥികൾ, വിന്ധ്യ മേഖലയിൽ ഒരാൾ എന്നിങ്ങനെയാണ് നിലവിൽ സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. 13 സ്ഥാനാർത്ഥികളിൽ ഗോത്രവർഗക്കാരും, 8 പേർ SC വിഭാഗത്തിൽ നിന്നും, 13 പേർ OBC വിഭാഗത്തിൽ നിന്നും, 5 പേർ ജനറൽ കാറ്റഗറിയിൽ നിന്നുമാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്ന പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മുൻ മന്ത്രിയായ ലളിത യാദവ്, മുൻ MLA ആയ നിർമ്മല ഭൂരിയ, പുതുമുഖമായ പ്രിയങ്ക മീണ, സരള വിജേന്ദ്ര റാവത്ത് എന്നിവരുൾപ്പെടെ ആദ്യ പട്ടികയിൽ 4 പേരാണുള്ളത്. സ്ത്രീകൾ വനിതാ സ്ഥാനാർത്ഥികളായി ഉള്ളത് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ വിശ്വസ്തനായ മുൻ കോൺഗ്രസ് MLA രവി
ക്ഷമിക്കണം രൺവീർ ജാദവിന് ബി ജെ പിയുടെ ടിക്കറ്റ് നേടാനായിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. ഈ വർഷം അവസാനം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലങ്കാന, മിസോറാം ഒപ്പം തന്നെ ഛത്തീസ്ഗഡ് ഈ അഞ്ച് സംസ്ഥാനങ്ങളിലും വളരെ കൃത്യമായ മുന്നൊരുക്കത്തോടെ തന്നെയാണ് ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മിന്നൽ നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ, തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നു. എന്തായാലും എതിരാളികൾക്ക് ഇത് ഒരു വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് സ്ഥാനാർത്ഥി നിർണയം എന്നത് വലിയ ഒരു ബാലികേറ മല തന്നെയാണ്. അവരത് നിർണയിച്ചു വരുമ്പോഴേക്കും പ്രചരണ പരിപാടികൾക്കുള്ള പകുതി സമയം കടന്നുപോകും. അത് തന്നെ ആ പാർട്ടിക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളികളെയാണ് ബി ജെ പി മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെയെല്ലാം കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും അഞ്ച് സംസ്ഥാനങ്ങളിലും ബി ജെ പി ഇതേ പാറ്റേൺ തന്നെ പിന്തുടർന്നു പോകുമെന്നും നമ്മൾ കരുതേണ്ടതുണ്ട്. അതിന്റെ മുന്നോടിയായാണ് ഇന്നലെ രാജസ്ഥാനിൽ അവിടുത്തെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വസുന്ധര രാജ സിന്ധ്യയെ രണ്ട് കമ്മിറ്റികളിലും, സുപ്രധാനപ്പെട്ട രണ്ട് കമ്മിറ്റികളിൽ നിന്നും ഒഴിവാക്കി നിർത്തിയത്. കൃത്യമായ മുന്നൊരുക്കത്തോടെ തന്നെ മോദിയും കൂട്ടരും ഈ അഞ്ച് സംസ്ഥാനങ്ങളിലും മുന്നോട്ട് പോകുന്നു. അവരും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ എത്തുന്ന ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.